നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയതോടെ വീണ്ടും അഫ്ഗാനിസ്ഥാൻ ലോകശ്രദ്ധ നേടുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭീകരർ ശക്തരാകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആദ്യത്തെ ഒരു പതർച്ചയിൽ നിന്നും കരകയറിയ അഫ്ഗാൻ പട്ടാളവും വ്യോമസേനയും തീവ്രവാദികൾക്ക് നേരെ കനത്ത ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ പാകിസ്ഥാൻ വ്യോമസേന താലിബാനെ സഹായിക്കുന്നതായും ആരോപണങ്ങൾ ശക്തമായി തന്നെ പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. ഭീകരന്മാർക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകുന്നതിനൊപ്പം അതിർത്തിയിലെ കമ്പിവേലികൾ മുറിച്ചു മാറ്റി പാകിസ്ഥാൻ താലിബാൻ ഭീകരർക്ക് അഫ്ഗാനിൽ പ്രവേശിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പുറമെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന താലിബാൻ ഭീകരരെ അതിർത്തിയോട് ചേർന്ന ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുന്ന വീഡിയോകളും പുറത്തു വന്നിരുന്നു. പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ സർക്കാരിനെതിരെ പൊതുവികാരം ഇളക്കിവിടാനായി നിരവധി ട്രോളുകളും പോസ്റ്ററുകളും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നിർമ്മിക്കുന്നുമുണ്ട്. എന്നാൽ ഇത്തരം വിമർശകരുടെ വായി ഒറ്റ ഫോട്ടോ കൊണ്ട് ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ് അഫ്ഗാൻ വൈസ് പ്രസിഡന്റ് അമ്രുള്ള സ്വാലി. 1971 ബംഗ്ലാദേശ് പിറവിയെടുക്കാൻ കാരണമായ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ അവസാനം അംബെ പരാജയപ്പെട്ട് ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങിയ പാക് സൈന്യത്തിന്റെ ചിത്രമാണ് നാം ഈ കാണുന്നത്. ബംഗ്ലാദേശിൽ കിഴക്കൻ പാക് ഭരണകൂടത്തിനെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകിയാണ് പാക് സർക്കാരിനെതിരെ ഇന്ത്യ കടപുഴക്കി എറിഞ്ഞത്. നമ്മുടെ ചരിത്രത്തിൽ അത്തരമൊരു ചിത്രം ഞങ്ങളുടെ പക്കലില്ല, ഒരിക്കലും ഉണ്ടാകില്ല എന്നുമാണ് അമ്രുള്ള സ്മാലി ട്വീറ്റ് ചെയ്തത്. അഫ്ഗാനിസ്ഥാനിലെ സർക്കാർ വിരുദ്ധ തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ സഹായം നൽകിയാലും ഭരണം പിടിക്കാനാവില്ലെന്ന സന്ദേശവും അദ്ദേഹത്തിന്റെ വരികളിലൂടെ നമുക്ക് വ്യക്തമാകും. ഏതായാലും 1971 December 16 ധാക്ക റൈസ് കോഴ്സിൽ വെച്ച് പാകിസ്ഥാൻ ലഫ്റ്റനന്റ് ജനറൽ AAK നിയാസി ഇന്ത്യൻ ആർമി ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജിത് സിംഗ് അറോറയുടെ സാന്നിധ്യത്തിൽ കീഴടങ്ങുന്ന ചിത്രം ഇന്ത്യൻ കരുത്ത് തന്നെ വിളിച്ചോതുന്നതാണ്. 93,000 പാകിസ്ഥാൻ സൈനികരാണ് അന്ന് ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങിയത്. ഈ മഹത്തായ വിജയത്തിന്റെ 50th വാർഷികം ആഘോഷിക്കാനൊരുങ്ങുകയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ സിവിലിയന്മാർക്ക് നേരെ തോക്കുധാരികളുടെ ആക്രമണം ഇന്നലെയും ഉണ്ടായി. അജ്ഞാതം നടത്തിയ ആക്രമണത്തിൽ 100 സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടത്. കാണ്ഡഹാർ പ്രവിശ്യയിലെ സ്പിൻ ബോൾട്ടാക് ജില്ലയിലാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. പിന്നിൽ താലിബാൻ തന്നെയാണെന്നാണ് അഫ്ഗാനിസ്ഥാൻ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.